பெண்ணும் பெண்ணும் கல்யாணம் கழிச்சிட்டு 100 கொல்லம் ஒருமிச்சு ஜீவிச்சால் குட்டிகள் உண்டாகுமோ? ஆணும் ஆணும் 100 கொல்லம் ஒருமிச்சு ஜீவிச்சால் குட்டிகள் உண்டாகுமோ? ഇങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ ഈ പുരോഗമനവാദികളുടെ പുരോഗമന പ്രസംഗം കേട്ടിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ചിന്തിക്കുകയാണ്, ശൂരനാട്ട പെൺകുട്ടികളൊക്കെ ചിന്തിക്കുകയാണ്, ഇനി ഞങ്ങളൊന്നും ആണുങ്ങളെ കല്യാണം കഴിക്കൂല, ഞങ്ങൾ പെണ്ണും പെണ്ണും കല്യാണം കഴിക്കും, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നു ശൂരനാട്ട മുഴുവൻ പെൺകുട്ടികളും തീരുമാനിക്കുകയാണ്. പുരോഗതി ശൂരനാട്ടിലേക്ക് പുരോഗതി വരികയാണ്, പുരോഗമനവാദം വരികയാണ്. ശൂരനാട്ട ആൺകുട്ടികളൊക്കെ ചിന്തിക്കുകയാണ് ഈ പെൺകുട്ടികളായിട്ട് ജീവിക്കാൻ കഴിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ആൺകുട്ടികളൊക്കെ ഞാൻകുട്ടിൻ്റെ കൂടെ ജീവിക്കാന്ന് ശൂരനാട്ട മുഴുവൻ ആൺകുട്ടികളും ചിന്തിക്കുകയാണ്. എങ്കിൽ 20 കൊല്ലം കഴിയുമ്പോൾ ശൂരനാട്ട് കുട്ടികൾ ഉണ്ടാവുമോ? ഉണ്ടാവുമോ? 40 കൊല്ലം കഴിഞ്ഞാൽ ശൂരനാട്ട് ആരെങ്കിലും ബാക്കിയുണ്ടാവുമോ? ഈ തുറന്നു വെച്ച കടകളും എത്രയാ കർട്ടനും കുറെ മാറ്റും ഇതൊക്കെ ആരാ വാങ്ങുക? പട്ടികൾ വാങ്ങിക്കൊണ്ടുപോവോ? പോത്ത് വാങ്ങിക്കൊണ്ടുപോവോ? ഉണ്ടാവുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പെൺപൂച്ച ആൺപൂച്ചയുമായി ഇണചേരും കുട്ടികളുണ്ടാവാൻ, എന്നിട്ട് പൂച്ച അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങളും ചിന്തിച്ചു നോക്കിയാൽ എന്തൊരു പൊട്ടത്തരാണ്. പൂവൻകോഴികളൊക്കെ തീരുമാനിക്കുകയാണ് ഇനി മുതൽ ഒരൊറ്റ പൂവൻകോഴിയും പെടക്കോഴിയുമായി ബന്ധപ്പെടില്ല, ഒരൊറ്റ കോഴിമുട്ടയും കിട്ടൂല നിങ്ങൾക്ക്. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ മക്കൾക്ക് ഓംലറ്റ് ഉണ്ടാക്കാൻ എന്താ കിട്ടുക? എന്താ കിട്ടുക? ഒരൊറ്റ കോഴിമുട്ടയില്ല. എല്ലാ പെടക്കോഴിക്കളും തീരുമാനിച്ചു ഇനി മുതൽ പെടക്കോഴിക്കളുമായി മാത്രം ബന്ധം, ഞങ്ങളും ഒന്ന് പുരോഗമിക്കട്ടെ എന്ന്. ഏതെങ്കിലും ഒരു കോഴി മുട്ടടോ കൂട്ടരെ? കോഴി മുട്ടട്ടില്ലെങ്കിൽ കുട്ടികളുണ്ടാവുമോ? പിന്നെ കോഴി ഉണ്ടാവുമോ? ഇതാ പുരോഗതി. പൊട്ടത്തരം, വൃത്തികേട്, മണ്ടത്തരം. ആരാണ് 6-ാം നൂറ്റാണ്ടിൽ ബസ് കിട്ടാത്തവർ? നമ്മളെ? നിങ്ങളാ? വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉറക്കെ പറയുന്നു സർക്കാരുകളോട്, സർക്കാരിന്റെ ആളുകളോട്, അത് ഇടതാവട്ടെ വലതാവട്ടെ നടുവിലുള്ളതാവട്ടെ ആരുമാവട്ടെ, ഇത് അപകടമാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയെ, അതിന്റെ കുലത്തെ വംശനാശം സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന വാദമാണിത്. അരുത്, കൊണ്ടുവരരുത്, പാഠ്യപദ്ധതിയിൽ ഇതിനെ ഒളിച്ചു കിടത്തരുത്, മക്കൾ ഇത് പഠിക്കരുത്, അരുത് എന്ന് ഉച്ചൈസ്വരം പറയാൻ കഴിയണം നമുക്ക്. പണി പാളൂ.